ഹലോ വെൽക്കം ടു മൈ ചാനൽ നിത്വി തമ്മു ഇന്ന് ഞാൻ ലേൺ ക്രോഷെ എ മന്ത് സീരീസിലെ തേർഡ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്ന് ഡേ സിക്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് ഒരു ഈസി ക്രോഷെ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇതിൽ ഞാൻ വെറും ചെയിൻ സ്റ്റിച്ചും ട്രബിൾ ക്രോഷെ സ്റ്റിച്ചുമാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ ഫസ്റ്റ് വീഡിയോ ഈ സീരീസിലെ ഫസ്റ്റ് വീഡിയോ കണ്ട് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻ കേസ് ഇന്നാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങൾ എന്തായാലും പോയി അത് ഒന്ന് കണ്ടു കണ്ടുനോക്കും പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ട്രബിൾ ക്രോഷി സ്റ്റിച്ചാണ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പം നിങ്ങൾ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് എന്നാലേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരൂ അതുകൂടാതെ തന്നെ നീറ്റ് വിത്ത് അമ്മു എന്ന ഫേസ്ബുക്ക് പേജും നിങ്ങൾ ലൈക്ക് ചെയ്യണം അപ്പം നമുക്ക് എങ്ങനെ ഈ ഫ്ലവർ ഉണ്ടാക്കാം നോക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഏത് യാണും ഏത് ഹുക്കും വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള യാണും ഹുക്കും എടുത്ത് നമുക്കിത് ചെയ്യാൻ തുടങ്ങാം ഞാൻ ഈ ഫ്ലവർ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കി നമുക്ക് ചേഞ്ച് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാം സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നിട്ട് യാണ്ണ ഇതിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്തു ഇവിടെ നോട്ട് അലിച്ച് നമ്മൾ ടൈറ്റാക്കി ഇങ്ങനെ നമ്മൾ സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കി ഇനി നമ്മൾക്ക് ചെയിൻ സ്റ്റിച്ച് ഉണ്ടാക്കാം നമ്മൾക്ക് ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ എത്ര വലിയ ഹോളാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള നമ്പർ ഓഫ് ചെയിൻസ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഇതിൽ ഞാൻ കുറച്ച് അത്യാവശ്യം വലിയ ഹോളാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാനിതിൽ സെവൻ ചെയിൻസ് ആണ് ചെയ്തത് പക്ഷെ ഞാനിപ്പോൾ ഫൈവ് ചെയിൻസ് ഇട്ടിട്ട് ഉള്ള ഫ്ലവർ കാണിക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് ഫൈവ് ചെയിൻസ് ഉണ്ടാക്കാം ഇവിടെ ഞാൻ ടൈറ്റായി ഇവിടെ പിടിച്ചു ചെയിൻ വൺ ചെയിൻ ടു ചെയിൻ ത്രീ ചെയിൻ ഫോർ ചെയിൻ ഫൈവ് അഞ്ച് ചെയിൻസ് ഉണ്ടാക്കി ഇനി നമ്മൾക്ക് ഈ ചെയിനെ ഒരു ലൂപ്പാക്കി മാറ്റാം അതിനുവേണ്ടി ഈ ഫസ്റ്റ് ചെയിനിൽ ഇവിടെ ഞാൻ ഇൻസേർട്ട് ചെയ്തു ഇൻസേർട്ട് ചെയ്തിട്ട് ഞാനിവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ പോവുകയാണ് ഇങ്ങനെ ഈ ഓവർ ചെയ്തു ഈ രണ്ട് ലൂപ്പ്സിൻ്റെ അകത്തേക്കൂടി ഈ ആണ് പുൾ ചെയ്തു ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ഞാൻ ഈ ചെയിൻസിനെ അഞ്ച് ചെയിൻസിനെയും ഒരു ലൂപ്പാക്കി മാറ്റി ഇനി നമുക്ക് ഫ്ലവറിൻ്റെ പെറ്റൽസ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് പെറ്റലാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് പെറ്റൽ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് പെറ്റലിൻ്റെ സൈഡ് നാല് ചെയിൻസ് ഉണ്ടാക്കാം ചെയിൻ വൺ ചെയിൻ ടു ചെയിൻ ത്രീ ചെയിൻ ഫോർ കണ്ടില്ലേ നാല് ചെയിൻസ് ഉണ്ടാക്കി ഇനി നമ്മൾക്ക് അടുത്തത് ട്രബിൾ ക്രോഷി സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ ഞാൻ എൻ്റെ ചാനലിൽ ട്രബിൾ ക്രോഷി സ്റ്റിച്ച് കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും അപ്പോൾ ട്രബിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ യാണിനെ ഈ ഹൂക്കിൻ്റെ മേലെ രണ്ട് പ്രാവശ്യം കണ്ടോ ഇങ്ങനെ രണ്ട് പ്രാവശ്യം ചുറ്റി വയ്ക്കുക വൺ ടു അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ നമ്മളുടെ ഹൂക്കിൻ്റെ മേലെ മൂന്ന് ലൂപ്സ് കാണും എന്നിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ലൂപ്പിൻ്റെ അകത്താണ് കണ്ടോ ഇവിടെ ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് സെൻറ്ററിൽ ഇൻസേർട്ട് ചെയ്തു എന്നിട്ട് ഈ യാണിനെ യാൺ ഓവർ ചെയ്ത് ഈ സെൻ്ററിൻ്റെ അകത്ത് കൂടെ എടുക്കാം കണ്ടോ ഇങ്ങനെ പുറത്തേക്കെടുത്തു നമ്മൾക്ക് നമ്മളുടെ ഹുക്കിൽ നാല് ലൂപ്സ് കാണും ഇനി നമ്മൾക്ക് രണ്ട് 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 എന്ന രീതിയിൽ യാൺ ഓവർ ചെയ്ത് അതിനെ എടുക്കാം അപ്പോൾ യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ രണ്ട് ലൂപ്സിൻ്റെ അകത്തേക്കൂടെയും പുൾ ചെയ്യാം അപ്പോൾ കണ്ടില്ലേ മൂന്ന് ലൂപ്സ് ഉണ്ട് യാൺ ഓവർ ചെയ്ത് അടുത്ത രണ്ട് ലൂപ്സിൻ്റെ അകത്തേക്കൂടിയും പുറത്തേക്കെടുക്കാം വീണ്ടും യാൺ ഓവർ ചെയ്ത് ലാസ്റ്റ് രണ്ട് ലൂപ്സിൻ്റെ അകത്തേക്കൂടിയും പുറത്തേക്കെടുക്കാം അങ്ങനെയാണ് നമ്മളുടെ ട്രബിൾ ക്രോഷ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടില്ലേ ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ട്രബിൾ ക്രോഷ സ്റ്റിച്ച് ചെയ്യാം അതിനായി യാണിന് രണ്ട് പ്രാവശ്യം ഹൂക്കിനെ ഇങ്ങനെ ചുറ്റി ചുറ്റിവെക്കുക എന്നിട്ട് ഈ നടുവിലുള്ള ഹോളിൽ ഇൻസേർട്ട് ചെയ്യാം യാൺ ഓവർ ചെയ്ത് യാണിനെ ഹോളിൻ്റെ അകത്തേക്കൂടെ പുറത്തേക്കെടുക്കാം കണ്ടില്ലേ അപ്പം നാല് ലൂപ്സ് ഉണ്ട് യാൺ ഓവർ ചെയ്ത് രണ്ട് ലുപ്സിൻ്റെ അകത്തേക്കൂടെ പുറത്തേക്കെടുക്കാം യാൺ ഓവർ ചെയ്ത് അടുത്ത രണ്ട് ലൂപ്സിൻ്റെ അകത്തേക്കൂടെയും പുറത്തേക്കെടുക്കാം യാൺ ഓവർ ചെയ്ത് ലാസ്റ്റ് രണ്ട് ലൂപ്സിൻ്റെ അകത്തേക്കൂടെയും പുറത്തേക്ക് എടുക്കാം കണ്ടോ നമ്മളുടെ രണ്ടാമത്തെ ട്രബിൾ ക്രോഷി സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി ഇനി അതന്നെ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യാം രണ്ട് പ്രാവശ്യം യാണിനെ ചുറ്റി സെൻറ്ററിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്തു യാണിനെ സെൻറ്ററിൻ്റെ യാൺ ഓവർ ചെയ്ത് സെൻറ്ററിൻ്റെ നടുവിലേക്കൂടെ പുറത്തേക്ക് കൊണ്ടുവന്നു നാല് ലൂപ്സ് ഉണ്ട് യാൺ ഓവർ ചെയ്ത് രണ്ട് ലൂപ്പ്സിൻ്റെ അകത്തേക്കൂടി പുൾ ചെയ്യാം യാൺ ഓവർ ചെയ്ത് അടുത്ത രണ്ട് ലൂപ്പ്സിൻ്റെ അകത്തേക്കൂടി പുൾ ചെയ്യാം യാൺ ഓവർ ചെയ്ത് ലാസ്റ്റ് രണ്ട് ലൂപ്സിൻ്റെ കൂടി പുൾ ചെയ്യാം അങ്ങനെയാണ് നമ്മളുടെ ട്രബിൾ ക്രോഷി സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇങ്ങനെ വലിച്ച് ഈ ഫസ്റ്റ് നാല് ചെയിൻ ചെയ്തില്ലേ അതിൻ്റെ അടുത്തേക്ക് ഇതിനെ ഇങ്ങനെ പുൾ ചെയ്ത് ടൈറ്റായി നിർത്തണം കണ്ടോ ഇങ്ങനെ കണ്ടോ നമ്മളുടെ ഫസ്റ്റ് പെറ്റലിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തു ഇനി ഫസ്റ്റ് പെറ്റൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നാല് ചെയിൻസ് കൂടെ ചെയ്യാം ചെയിൻ വൺ ചെയിൻ ടു ചെയിൻ ത്രീ ചെയിൻ ഫോർ എന്നിട്ട് നമ്മൾക്ക് ഈ സെൻ്ററിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ജോയിൻ ചെയ്യാം അപ്പോൾ ഇവിടെ ഇൻസേർട്ട് ചെയ്തു സ്ലി നടുവിൽ ഇൻസെർട്ട് ചെയ്തു എന്നിട്ട് യാൺ ഓവർ ചെയ്തു എന്നിട്ട് ഈ സെൻ്ററിൻ്റെ നടുവിലെ ഈ ഓൾറെഡി ഹുക്കിലുള്ള ലൂപ്പിൻ്റെ കൂടി പുൾ ചെയ്ത് നമ്മൾ ഫസ്റ്റ് പെറ്റൽ ഫിനിഷ് ചെയ്തു കണ്ടോ എന്നിട്ട് നമ്മൾ ഇതും നമുക്ക് ഇങ്ങനെ പുൾ ചെയ്ത് ഇതിൻ്റെ അടുത്തേക്ക് നീക്കി വെക്കണം പുൾ ചെയ്യാം അടുത്തേക്ക് നീക്കി വെക്കാം അങ്ങനെ നമ്മൾ ഫ്ലവറിൻ്റെ ഫസ്റ്റ് പെറ്റൽ കംപ്ലീറ്റ് ആയി ആദ്യം നാല് ചെയിൻസ് ചെയ്തു അതിന് അത് കഴിഞ്ഞ് മൂന്ന് ട്രബിൾ ക്രോഷ് ചെയ്തു അതിനുശേഷം വീണ്ടും നാല് ചെയിൻ ചെയ്തു അങ്ങനെയാണ് നമ്മൾ ഓരോ പെറ്റലും ചെയ്യുന്നത് അങ്ങനത്തെ രീതിയിൽ അഞ്ച് പെറ്റൽസ് വേണം ഈ ഫ്ലവറിന് ചെയ്തെടുക്കാൻ അപ്പോൾ അതുകൂടാതെ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ആദ്യം സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കിയപ്പോൾ നമ്മളുടെ അറ്റം കണ്ടില്ലേ ഇങ്ങനെ കിടക്കും നമ്മൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് വേണം നമ്മൾ ഈ പെറ്റൽസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആകുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പോൾ അത് പറയുന്നത് ഇങ്ങനെ ഈ റിങ്ങിന് ചുറ്റും ഇങ്ങനെ പിടിച്ച് പിടിച്ച് ചേർത്ത് പിടിച്ച് വേണം ഇത് ചെയ്യാൻ ഇപ്പം ഞാൻ ഈ ഫസ്റ്റ് ഫ്ലവറിൻ്റെ അടി പെറ്റലിൻ്റെ അടിയിൽ ഇത് ഞാൻ ചേർത്ത് പിടിച്ചാണ് ചെയ്തത് പിന്നെ ഒരു പെറ്റലോ രണ്ട് പെറ്റൽസോ കഴിയുമ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കളയാം ഞാനിതിപ്പോൾ കട്ട് ചെയ്ത് കളയാണ് അറ്റം ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് പെറ്റൽ സെയിം രീതിയിൽ തന്നെ ചെയ്യാം ആദ്യം തന്നെ നാല് ചെയിൻസ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ചെയിൻസ് ചെയ്തു ഇനി മൂന്ന് ട്രബിൾ ക്രോഷ് ചെയ്യണം രണ്ട് യാൺ ഇങ്ങനെ ചുറ്റി രണ്ട് തവണ ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്തു യാൺ ഓവർ ചെയ്ത് അതിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്തു യാൺ ഓവർ ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടെ യാൺ ഓവർ ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടെ യാൺ ഓവർ ചെയ്ത് വീണ്ടും രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടെ പുൾ ചെയ്തു ഓരോ സ്റ്റിച്ച് കഴിയുമ്പോഴും ഈ നാല് ചെയിൻസിൻ്റെ അടുത്തേക്ക് ഇതിനെ ഇങ്ങനെ വലിച്ചു ചേർത്ത് വയ്ക്കുക രണ്ട് തവണ യാൺ ഓവർ ചെയ്തു ഇൻസേർട്ട് ചെയ്തു ഇതിൻ്റെ അകത്തെക്കൂടെ പുൾ ചെയ്തു രണ്ട് 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 വീണ്ടും ഞാനിത് പുൾ ചെയ്ത് ഇതിൻ്റെ അടുത്തേക്ക് ചേർത്ത് വെച്ചു ഇനി ഒരു ട്രബിൾ ക്രോഷിങ് കൂടെ ചെയ്യാനുണ്ട് രണ്ട് തവണ ചുറ്റി സെൻറ്ററിൽ ഇൻസേർട്ട് ചെയ്തു യാണിനെ സെൻറ്ററിൻ്റെ അകത്തെക്കൂടെ പുൾ ചെയ്തു യാണോവർ ചെയ്ത് രണ്ട് ലൂപ്സിൻ്റെ അകത്തേക്കൂടെ പുൾ ചെയ്തു യാണോവർ ചെയ്ത് വീണ്ടും രണ്ട് ലൂപ്സിൻ്റെ അകത്തേ കൂടെ പുൾ ചെയ്തു യാണോവർ ചെയ്ത് വീണ്ടും രണ്ട് ലൂപ്സിൻ്റെ അകത്തെ കൂടെ പുൽ ചെയ്തു ഇനി നാല് ചെയിൻസ് ചെയ്യാം ത്രീ ഫോർ നാല് ചെയിൻസ് ചെയ്തു ഇനി നമുക്കിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ജോയിൻ ചെയ്യാം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി സെൻറ്ററിൽ ഇൻസേർട്ട് ചെയ്യാം എന്നിട്ട് യാണിന് സെൻ്ററിൻ്റെ നടുവിലെ കൂടെ എടുത്ത് ഈ ലൂപ്പിൻ്റെ അകത്തേക്കൂടി പുറത്തേക്കെടുക്കാം ഉണ്ടില്ലേ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതിനെ ഇതിൻ്റെ അടുത്തേക്ക് ചേർത്ത് വയ്ക്കുക ഇപ്പം നമ്മളുടെ ഫ്ലവറിൻ്റെ രണ്ട് പെറ്റൽസ് കംപ്ലീറ്റ് ഉണ്ടല്ലേ ഇനി അതേപോലെ നമ്മൾക്ക് അഞ്ച് പെറ്റൽസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ അഞ്ചാമത്തെ പെറ്റലിൻ്റെ ലാസ്റ്റ് നാല് ചെയിൻസും ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾക്കിവിടെ സ്ലിപ്പ് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ജോയിൻ ചെയ്യാം ഇവിടെ ഇൻസേർട്ട് ചെയ്തു അവസാനം ആവുമ്പോൾ കണ്ടോ സ്പേസ് അധികം ഉണ്ടാവില്ല നിങ്ങൾ കറക്റ്റ് പിടിച്ച് വേണം ജോയിൻ ചെയ്യാൻ യാണ്ണ ഇതിൻ്റെ അകത്തേക്കൂടി എടുത്തു യാണ്ണ ഈ ലൂപ്പിൻ്റെ കൂടി എടുത്തു അങ്ങനെ നമ്മളുടെ അഞ്ച് പെറ്റൽസും കംപ്ലീറ്റ് ആയി കണ്ടില്ലേ ഇനി നമുക്ക് യാണ്ണ ഇവിടെ കട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യാൺ ഓവർ ചെയ്ത് ഈ നോട്ടിൻ്റെ ഈ ലൂപ്പിൻ്റെ അകത്തെക്കൂടെ ഈ എണ്ണ ഇങ്ങനെ പുറത്തേക്കെടുക്കും കണ്ടോ പുറത്തേക്ക് പുറത്തേക്കെടുത്തു എന്നിട്ട് ഇതിങ്ങനെ പുറകിലേക്ക് വെച്ച് വേണം ഈ ഡയറക്ഷനിൽ വേണം വലിക്കാൻ ഇങ്ങനെ പുറത്തോട്ട് വലിച്ച് പുറത്തോട്ട് വെച്ച് വലിക്കാം അങ്ങനെ നമ്മളുടെ ഫൈവ് ഉള്ള ഫ്ലവർ കംപ്ലീറ്റ് ആയി ഇനി ബാക്കി വരുന്ന ഈ എണ്ണ നമ്മൾക്ക് ഈ ക്രോഷേ ഹൂക്ക് തന്നെ വെച്ച് കണ്ടോ ഇങ്ങനെ ഈ പെറ്റൽസിൻ്റെ അടുത്ത ബാക്ക് സൈഡിലുള്ള ലൂപ്സിൻ്റെ അകത്തേക്കൂടെ ഇങ്ങനെ ഇട്ട് യാണിങ്ങനെ കൊളുത്തി ഇതിൻ്റെ ഇടയിലൂടെ അങ്ങ് വലിക്കാം ഒരു ടു പെറ്റൽസിൻ്റെ ഇടയിലേക്ക് കൂടെ അങ്ങനെ വലിച്ചാൽ നമ്മളെ യാണ് ടൈറ്റായി അതിൻ്റെ ഇടയിൽ കിടന്നോളൂ അല്ലെങ്കിൽ നമ്മളിത് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് അഴിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ക്രോഷി ഹുക്ക് വെച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു നീഡിൽ ഈ അറ്റം കോർത്ത് ഇതിൻ്റെ അകത്തേക്ക് തുന്നി വെച്ചാലും മതി ഇനി ഞാനിത് ഇവിടെ ബാക്കി വരുന്നയാണെ ഇവിടെ കട്ട് ചെയ്ത് കളയാണ് ഫായ് പെറ്റൽ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയി കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് നമ്മളിത് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ ഞാനിവിടെ ആദ്യം ചെയിൻ ചെയ്തത് ഇതിൻ്റെ അകത്ത് സെവൻ ആണ് ഇതിൻ്റെ അകത്ത് ഫൈവ് ചെയിൻസ് അപ്പോൾ കണ്ടില്ലേ ഈ സർക്കിളുടെ വലിപ്പം ഡിഫറൻസ് വരും അപ്പോൾ അത് കാണിച്ച് തരാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഈ രണ്ട് ഫ്ലവേഴ്സും ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഈ ഫ്ലവേഴ്സാണ് ഞാൻ എൻ്റെ ഹെയർ ബാൻഡിന് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ പല പ്രോജക്ട്സിനും നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സ് യൂസ്ഫുൾ ആയിരിക്കും അപ്പം കഴിഞ്ഞ പ്രോജക്റ്റിൽ ഞാനിവിടെ ബട്ടൻ്റെ നടുവിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയത് അപ്പം ഞാൻ ഈ ഇത് ഈ ഹോള് ബട്ടണിൽ ഫിക്സ് ആവുമോയെന്നു കൂടി ഫിറ്റ് ഫിറ്റാവുമെന്ന് കൂടി നിങ്ങൾ ഈ ചെയിൻ ഉണ്ടാക്കുന്നതിന് മുന്നേ എൻഷർ ചെയ്യണം അപ്പോൾ ഇത് ഈ രണ്ട് സൈസും എൻ്റെ ബട്ടണിൽ ഫിറ്റ് ആവും അപ്പം നിങ്ങൾ വളരെ സൈസ് ചെറുതാക്കി എടുക്കരുത് ഇൻ കേസ് നിങ്ങൾക്ക് ബട്ടൻ്റെ മേ മുകളിലെ മറ്റോ ഫിറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള സൈസിൽ വേണം ഈ നടുവിലുള്ള സർക്കിൾ ഫിനിഷ് ചെയ്യാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര നമ്പർ ഓഫ് പെറ്റൽസ് വേണോ അത്രയും നമ്പർ ഓഫ് പെറ്റൽസിൽ ചേഞ്ചസ് വരുത്താം ഞാനിവിടെ ഫി ഫൈവ് പെറ്റൽസ് ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ ഈ സെയിം രീതിക്ക് തന്നെ നിങ്ങൾക്ക് ഫോർ പെറ്റൽസോ ത്രീ പെറ്റൽസോ അല്ലെങ്കിൽ സിക്സ് പെറ്റൽസോ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം ലൈക്ക് ചെയ്യൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ എൻ്റെ നിറ്റ് വിത്ത് അമ്മു അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ നിറ്റ് വിത്ത് അമ്മു എന്ന ഫേസ്ബുക്ക് പേജിലേക്കോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് സെൻഡ് ചെയ്യാം ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്